വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ ഡോക്യുഫിലിം ബിയോണ്ട് ദി ഫെയറി ടെയിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. താരത്തിന്റെ പിറന്നാൾ ദിനത്തിലാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുഫിലിം റിലീസ് ചെയ്തിരിക്കുന്നത്. നയൻതാരയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവുമാണ് ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം. സംവിധായകൻ ഗൗതം മേനോനാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ച് കടന്നുവന്ന താരത്തിന് ഇന്ന് കോടിക്കണക്കിന് ആരാധകരുടെ പിന്തുണയാണുള്ളത്. തമിഴ്, തെലുങ്ക്, ബോളിവുഡ് തുടങ്ങിയ ഭാഷകളിലുൾപ്പെടെ നിരവധി ചിത്രങ്ങൾ ചെയ്ത നയൻതാര ഇന്ന് ആരാധകരുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ്. നയൻതാരയുടെ ജീവിതവും ഏവരും കാത്തിരുന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങളുമൊക്കെയാണ് ഈ ഡോക്യുഫിലിമിന്റെ ഉള്ളടക്കം. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹിതരായത്. 2015 പുറത്തിറങ്ങിയ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. 2021 മാർച്ച് 25 ഇവരുടെ വിവാഹ നിശ്ചയം. ശേഷം 2022 ജൂൺ 9 ഇരുവരും വിവാഹിതരായി. മഹാബലിപുരത്തെ ഷെറാട്ടൺ ഗ്രാൻഡ് റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹം. ഇതൊക്കെയാണ് ഡോക്യുമെന്ററിയിലൂടെ നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടെയാണ് ഡോക്യുഫിലിം നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ നാനും റൌഡിതാൻ എന്ന സിനിമയുടെ ചില BTS ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി നടനും സംവിധായകനുമായ ധനുഷ് നയൻതാരയ്ക്ക് 10 കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസ് അയച്ചിരുന്നു. വെറും 3 സെക്കൻഡ് ദൃശ്യങ്ങൾക്കാണ് 10 കോടി നഷ്ടപരിഹാരം ധനുഷ് ആവശ്യപ്പെട്ടത്. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിതാൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷ് ആയിരുന്നു. ആ സിനിമയുടെ ഷൂട്ടിംഗിനിടെയാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാനായി ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചില്ലെന്നാണ് നയൻതാര പറയുന്നത്. മാത്രവുമല്ല, ഈ ആവശ്യം പരിഗണിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും നയൻതാര ആരോപിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.